കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ ഫോൺ കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ ചൊവ്വാഴ്ചയാണ് ദിലീപിൻ്റെ ജാമ്യ ഹർജി പിന്നീട് പരിഗണിച്ചത് അന്നേ ദിവസം രാവിലെ തന്നെ ദിലീപും ഒക്കെ ചേർന്ന് കോടതിയിൽ പോയതിന് പിന്നാലെ കാവ്യ സ്വന്തം വീട്ടിലേക്ക് പോയി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പത്മ സരോവരത്തിൽ നിന്നും കാവ്യ പടിയിറങ്ങി എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നത് എന്നാൽ ഇതൊക്കെ ഇപ്പോൾ സത്യമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാവ്യക്കും മകൾക്കും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കാരണം അതിനൊരു താങ്ങും തണലുമായി കാവ്യയുടെ അച്ഛനും അമ്മയും ആ വീട്ടിൽ ഉണ്ടായിരുന്നു ദിലീപിന്റെ അമ്മയൊഴുകി ബാക്കി കുടുംബത്തിലെ എല്ലാ പേരെയും ഈ ഒരു കേസുമായി ബന്ധപ്പെടുത്താനും കുറ്റവാളികളാക്കാൻ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും ശ്രമിക്കുന്നതായി ദിലീപ് കോടതിയിൽ വാദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബക്കാരും മാനസിക സംഘർഷത്തിൽ തന്നെയായിരുന്നു ഒടുവിൽ ദിലീപ് പോയതിന് പിന്നാലെ മകളെയും കൊണ്ട് കാവ്യ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു അച്ഛനും അമ്മയും പോയപ്പോൾ കാവ്യ മകൾ മഹാലക്ഷ്മിയും കൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോയത് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പലതരം ത്തിലുള്ള അഭിപ്രായങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുൻപൊരിക്കൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഒരു രാത്രിയിൽ മഞ്ജു ദിലീപിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് പിന്നീട് പല സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും തന്നെ മഞ്ജു ഇറങ്ങി അതിനുശേഷം കാവ്യം വന്നു കയറി ഇപ്പോൾ വീണ്ടും കാവ്യം ദിലീപിന്റെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇനി കാവ്യം ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും പടി ഇറങ്ങുമോ എന്നാണ് എല്ലാ പേരും ചോദിക്കുന്നത് അങ്ങനെ പടി ഇറങ്ങിയാലും അതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല മഞ്ജു പോയപ്പോൾ കാവ്യ വന്നു കാവ്യ പോയാൽ ഇനി മറ്റൊരു സ്ത്രീ വരുമെന്ന് തന്നെയാണ് പലരും പറയുന്നത് വിമർശകരാണ് ഇത് കൂടുതലും പറയുന്നത് കാരണം മഞ്ജുവിന്റെ കണ്ണുനീർ തന്നെയാണ് ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിൽ ഈ വിഷമങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മഞ്ജു അത്രയധികം കാവ്യയും ദിലീപിനെയും വിശ്വസിച്ചിരുന്നു എന്നും അവരെ ചേർത്ത് നിർത്തിയിരുന്നു എന്നിട്ട് അവർ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുകയായിരുന്നു ചെയ്തത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൽ അതിശയിക്കാനില്ല എന്ന് തന്നെ ാണ് എല്ലാ പേരും പറയുന്നത് കണ്ണീരോടെ കാവ്യം പത്മസരോവരത്തിൽ നിന്നും പടിയിറങ്ങിയെന്നുള്ള വാർത്തകൾ ഒരുപക്ഷെ ആർക്കും തന്നെ വേദന ഉണ്ടാക്കുന്നതായിരിക്കില്ല കാരണം ഇതിനേക്കാൾ വേദനയോടെയായിരുന്നു ഒരിക്കൽ മഞ്ജു ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്